മമ്മൂക്കയുടെ ഇതുപോലെയുള്ള വ്യത്യസ്ത ഈ പകർന്നാട്ട പ്രകടനം പ്രേക്ഷകരെ ആകാംക്ഷഭരിതരാക്കിയ സിനിമയാണ് സൂര്യമാനസം. മമ്മൂട്ടി ചിത്രത്തിന് പുട്ടുറുമ്മീസ് എന്ന് പേരിട്ടാൽ തെറ്റിദ്ധരിക്കുമായിരുന്നു. ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ: മലയാളി പ്രേക്ഷകർക്ക് മികച്ച ഒരു പിടി ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് വി ജി തമ്പി. 1988 പുറത്തിറങ്ങിയ ഡോവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന ചിത്രത്തിലൂടെയാണ് കരിയർ ആരംഭിച്ചത്. പിന്നീട് കാലാൾപ്പട, നന്മ നിറഞ്ഞ ശ്രീനിവാസൻ എന്നിങ്ങനെ മികച്ച ഒരു പിടി ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒരുപിടി മികച്ച ചിത്രങ്ങളായിരുന്നു വി ജി തമ്പി നൽകിയത്. 2013 പുറത്തുവന്ന നടോടി മന്നനാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന മലയാള ചിത്രം. മമ്മൂട്ടിയുടെ കരിയർ മാറ്റി മറിച്ച വി ജി തമ്പി ചിത്രമാണ് സൂര്യമാനസം. മെഗാസ്റ്റാർ തന്റെ ഗ്ലാമർ ഗെറ്റപ്പിൽ നിന്ന് മാറി അഭിനയിച്ച ചിത്രമായിരുന്നു ഇത്. സൗന്ദര്യപരമായി മമ്മൂട്ടിയിലെ നായകൻ മലയാള സിനിമയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സമയത്തായിരുന്നു വി ജി തമ്പി ചിത്രമായ സൂര്യമാനസത്തിൽ നടൻ അഭിനയിക്കുന്നത്. ഇപ്പോഴിത ചിത്രത്തിന്റെ പേരിന് പിന്നിലെ കഥ വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ വി ജി തമ്പി. ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഒരു ടിവി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. സൂര്യമാനസം ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ആ സിനിമയുടെ ടൈറ്റിലിന്റെ കാര്യത്തിലായിരുന്നു. എല്ലാവരും പറഞ്ഞ സിനിമയ്ക്ക് പുട്ടുറുമ്മീസ് എന്ന് പേരിടാമെന്നു. പക്ഷേ അങ്ങനെ ഒരു പേര് എനിക്ക് സ്വീകാര്യമായിരുന്നില്ല. കാരണം ഇതൊരു കോമഡി സിനിമ ആണോ എന്ന രീതിയിൽ ആളുകൾ മുൻവിധി എഴുതും. അതുമല്ല, ഞാൻ അതിനും മുൻപേ കൂടുതൽ സിനിമകൾ ചെയ്തത് കോമഡി പ്രാധാന്യമുള്ള സിനിമകളാണ്. അപ്പോൾ അങ്ങനെ ഒരു പേരിട്ടാൽ എന്തായാലും തെറ്റിദ്ധരിക്കപ്പെടും. അങ്ങനെ സിനിമയുടെ പേരിടാതെ തന്നെ പാട്ടിന്റെ റെക്കോർഡിംഗ് തുടങ്ങി. കീരവാണി കൈതപ്രം ടീമായിരുന്നു ഗാനങ്ങൾ. കൈത്രപ്പം തിരുമേനി ഗാനങ്ങൾ എഴുതി എന്റെ കയ്യിൽ തന്നു. അത് ഇങ്ങനെയായിരുന്നു: തരളിത രാവിൽ മയങ്ങിയോ സൂര്യമാനസം. അതിൽ നിന്ന് തന്നെ ഞാൻ സൂര്യമാനസം എന്ന ടൈറ്റിൽ കണ്ടെത്തുകയായിരുന്നെന്ന് സംവിധായകൻ പറഞ്ഞു. മമ്മൂട്ടിയെ വെച്ച് ഇങ്ങനെയൊരു ചിത്രം ചെയ്യാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചു വി ജി തമ്പി ഏഷ്യനെറ്റിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മമ്മൂട്ടി നായകനായ തനിയാവർത്തനം, മുദ്ര എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവായ ആലപ്പുഴക്കാരന് നന്ദന് പി നന്ദകുമാര് വഴിയാണ് ഈ പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. മമ്മൂക്കയെ വച്ച് പുതിയൊരു സിനിമ ചെയ്യുക എന്ന ലക്ഷ്യവുമായാണ് അദ്ദേഹം എന്നെ സമീപിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കഥകൾ ആലോചിച്ചു, സാബ് ജോണുമായി സംസാരിച്ചു. സാബ് ജോണ് ചാണക്യനൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. മമ്മൂട്ടിക്കുവേണ്ടി ആദ്യം ആക്ഷന് പ്രാധാന്യമുള്ള ചില കഥകളാണ് ആദ്യം ആലോചിച്ചത്. ഞങ്ങൾ ആലോചിച്ച ഒന്നു രണ്ട് കഥകളൊക്കെ മമ്മൂക്കയോട് പറഞ്ഞപ്പോൾ വ്യത്യസ്തമായ എന്തെങ്കിലും ചിന്തിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആലോചിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഗതി വന്നു ചാടിയത്. ഒരു ഇംഗ്ലീഷ് ചെറുകഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സാബ് ജോണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചത്. ഈ സിനിമയുടെ വൺലൈന് പറഞ്ഞപ്പോൾ മമ്മൂക്ക ത്രില്ഡായി. അതിലെ അമ്മ മകന് ബന്ധത്തെക്കുറിച്ചാണ് പ്രധാനമായും പറഞ്ഞത്. ഒപ്പം 6 വയസ്സുകാരന്റെ ബുദ്ധിയും 4 ആളുടെ ശക്തിയുമുള്ള ഉറുമീസ് എന്ന കഥാപാത്രത്തെക്കുറിച്ചും. ആ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ടാണ് പുള്ളിക്ക് കൂടുതൽ അടുപ്പം. ആ പ്രായത്തിലുള്ള പിള്ളേര് കാണിക്കുന്ന കുറുമ്പുകളൊക്കെയാണ് പുള്ളിയും കാണിക്കുന്നത്. പക്ഷേ അതേ കുറുമ്പ് 4 ആളിന്റെ ബലമുള്ള ഒരാള് കാണിക്കുമ്പോൾ ക്രൈമായി മാറും. അങ്ങനെ എവിടെയും നിൽക്കാന് പറ്റാതെ നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് പലായനം ചെയ്യേണ്ടിവരുന്ന ഒരു അമ്മയുടെ ദുഃഖമാണ് ആ സിനിമ. അതായിരുന്നു ആശയം. അത് പറഞ്ഞപ്പോൾ തന്നെ മമ്മൂക്കയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ചിത്രം ഉണ്ടായതെന്ന് വി ജി തമ്പി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റായി രേഖപ്പെടുത്തുക.